രോഗത്തിന് ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ 4 അസ്ഥിരോഗ വിദഗ്ധർ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ. ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ 9496948422. ദേശമംഗലം ഊരോളിക്കടവ് പ്രദേശത്തെ പടക്ക നിർമ്മാണശാലയിൽ നിന്നും അനധികൃതമായി വെടിമരുന്ന് സാമഗ്രികൾ സൂക്ഷിച്ചു വെച്ച കേസിൽ അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത 5 പേരെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. ദേശമംഗലം ഊരോളിക്കടവ് ഭാരതപ്പുഴയ്ക്ക് സമീപമുള്ള പടക്ക നിർമ്മാണശാലയിൽ നിന്നും 1000 കിലോ വെടിമരുന്നുകളും പടക്കങ്ങളും ഗുണ്ടുകളുമടക്കം അനധികൃതമായി സൂക്ഷിച്ചു വെച്ചിരുന്ന വെടിമരുന്ന് സാധനങ്ങൾ ചെറുതുരുത്തി പോലീസ് സംഘം പിടികൂടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ലൈസൻസി OC ഉണ്ണികൃഷ്ണനടക്കം 5 പേരെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ കോടതിയിൽ ഹാജരാക്കി. ദേശമംഗലം പല്ലൂർ സ്വദേശികളായ ലൈസൻസി 56 വയസ്സുള്ള OC ഉണ്ണികൃഷ്ണൻ, 48 വയസ്സുള്ള പ്രഭാകരൻ, 54 വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ, 38 വയസ്സുള്ള വിനോദ്, 47 വയസ്സുള്ള അബ്ദുൽ മുത്തലിബ് എന്നീ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പടക്കശാലയുടെ ഇപ്പോഴത്തെ നടത്തിപ്പുകാരൻ സുരേന്ദ്രൻ ഒളിവിലാണ്. ഇയാൾക്കു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. ചെറുതുരുത്തി CI രതീഷിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ബുധനാഴ്ച വൈകിട്ട് പടക്കശാലയിൽ മിന്നൽ പരിശോധന നടത്തിയത്. പടക്ക നിർമ്മാണശാല നടത്തുവാനുള്ള ലൈസൻസ് ഇദ്ദേഹത്തിന് ഉണ്ടെങ്കിലും വെടിമരുന്ന് സൂക്ഷിക്കുവാനും പടക്കങ്ങൾ നിർമ്മിക്കുവാനുള്ള ലൈസൻസ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ തൃശൂർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സ്റ്റേ ചെയ്തിരുന്നു. ഇതിനുശേഷം ഇദ്ദേഹത്തിന് പുതുക്കി കൊടുത്തിട്ടില്ല. പാലക്കാട് ജില്ലയിലെ നിരവധി ഉത്സവങ്ങൾക്ക് പൊട്ടിക്കുവാനുള്ള വെടിമരുന്നുകളും പടക്കങ്ങളും മറ്റും വിതരണം ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ചെറുതുരുത്തി SI വിനുരാജ്, CPOമാരായ ജോബിൻ ഐസക്, CP ലിനു, രഞ്ജിത്ത്, ജയകുമാർ, ഹോംഗാർഡ് ഉസ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വെടിമരുന്നുകൾ സമീപത്തുള്ള ഷെഡിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥന്മാരെത്തി വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അവിടെ തന്നെ വെച്ച് നശിപ്പിച്ചു കളയാനുള്ള പദ്ധതിയാണ്. VCV ന്യൂസ്, ദേശമംഗലം.